സമാഗമന കൂടാരം ഒരു ബൈബിൾ പഠനം. നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പവർ വിഷൻ ഒരുക്കുന്ന സമാഗമന കൂടാരം ഒരു ബൈബിൾ പഠനമെന്ന പഠന പരമ്പരയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പവർ വിഷൻ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടും വിനയത്തോടും വന്ദനവും അറിയിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്തുള്ള മൂന്ന് ഉപകരണങ്ങളിലൊന്നായ തങ്ക വിളക്കിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഈ തങ്ക വിളക്ക് തിരുവെഴുത്തിലെ നാല് വിഷയങ്ങളുടെ നിഴലായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഒന്ന്, പരിശുദ്ധാത്മാവ്; രണ്ട്, ദൈവസഭ; മൂന്ന്, കർത്താവായ യേശു ക്രിസ്തു; നാല്, ദൈവ വചനം. അതിൽ പരിശുദ്ധാത്മാവ് എന്ന വിഷയം നാം പഠിക്കുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 1:4, 3:1, 4:5, 5:6 ഇതൊക്കെ വായിക്കുമ്പോൾ ഏഴ് ആത്മാക്കൾ എന്നൊരു പ്രയോഗം നാം അവിടെ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏഴ് പരിശുദ്ധാത്മാവില്ല എന്ന് നമുക്കറിയാം, ഒരു പരിശുദ്ധാത്മാവേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഏഴ് ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത്? അത് ഒരു തങ്ക വിളക്കായി അവതരിപ്പിച്ചിരിക്കുകയാണ്. തങ്ക വിളക്കിന് ഏഴ് തിരികളുണ്ട് എന്ന് നമുക്ക് കാണാം. എന്നാൽ അത് ഒരു വിളക്ക് മാത്രമാണ്. അത് നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് കൃപ തന്നു. തുടർന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത് തങ്ക വിളക്ക് സഭയുടെ നിഴലായിരിക്കുന്നു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 1:20 നാം വായിക്കുന്നത് ഏഴ് പൊൻനിലവിളക്കുകൾ ഏഴ് സഭകളാകുന്നു എന്നുള്ളതാണ്. ഓരോ സ്ഥലം സഭയും ഓരോ പൊൻനിലവിളക്കാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. 50 കിലോ തങ്കം കൊണ്ടാണ് ഈ വിളക്ക് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇന്നത്തെ വില ഏകദേശം 15 കോടിയോളം വരും എന്ന് നാം ഓർത്തു. അങ്ങനെയാണെങ്കിൽ അത് അതിമനോഹരമായ വിളക്കായി മാറുമ്പോൾ പുഷ്പപുടങ്ങളും പുഷ്പവും മുട്ടുകളുമൊക്കെയുള്ള ഏഴ് കവരങ്ങളോടുകൂടിയ വിളക്കായി മാറുമ്പോൾ അതിൻ്റെ വില പറയാനാവുകയില്ല, വില മതിക്കാനാവുകയില്ല എന്ന് നാം ഓർത്തു. യേശു ക്രിസ്തു തൻ്റെ സഭയെ വീണ്ടെടുത്തത് വില മതിക്കാനാവാത്ത തൻ്റെ രക്തം കൊണ്ടാണ്. ചുരുക്കത്തിൽ ദൈവസഭ അല്ലെങ്കിൽ ഓരോ സ്ഥലം സഭകളും വില മതിക്കാനാവാത്തതാണ് എന്ന് നാം ഓർത്തു. ആ വില നാം കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണമെന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഓർക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് എബ്രായലേഖനത്തിൽ നിന്ന് നാം ഓർത്തു. വരാതെ ഉപേക്ഷിക്കരുത്, വന്നിട്ട് ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ സഭായോഗങ്ങളിൽ യാതൊരു കാരണവശാലും വരാതിരിക്കരുത്, ഏതുവിധേനയും വന്ന് സംബന്ധിക്കണം. വന്നാൽ മാത്രം പോരാ, സജീവമായി സംബന്ധിക്കണം. ഈ രണ്ട് കാര്യങ്ങളിൽ താല്പര്യം നമുക്കില്ലെങ്കിൽ നാം വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ എന്ന് ഒന്ന് സ്വയം ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നും കൂടെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 25:31-40 വാക്യങ്ങളിലാണ് തങ്ക വിളക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 31 നാം ഇങ്ങനെ വായിക്കുന്നു, തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം. തങ്കം കൊണ്ട് നിലവിളക്കുണ്ടാക്കണം. അത് നാം ഇംഗ്ലീഷിൽ വായിച്ചാൽ ദൗ ഷാൽ മേക്ക് എ കാൻഡിൽ സ്റ്റിക്ക് ഓഫ് പ്യുവർ ഗോൾഡ് എന്നാണ്. മലയാളത്തിൽ തങ്കം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, പക്ഷെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് പ്യുവർ ഗോൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്യുവർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾക്ക് ഗോൾഡിൻ്റെ നിലവാരം മനസ്സിലാക്കാനായിട്ട് പറയുന്ന ചില പദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അതിൻ്റെ പരിശുദ്ധി പറയുവാനായിട്ട്. അതിങ്ങനെയാണ്, 9.16 എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 24 എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതൊന്നുമല്ല, അതിനൊക്കെ അപ്പുറത്ത് പ്യുവർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ പ്യുവർ ഗോൾഡ് തന്നെ ആണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, സഭയുടെ നിഴലായിട്ടാണല്ലോ ഈ വിളക്കിരിക്കുന്നത്. വിളക്ക് പ്യുവർ ഗോൾഡ് കൊണ്ടാണെങ്കിൽ, പരിശുദ്ധമായ തങ്കം കൊണ്ടാണെങ്കിൽ, അതിൻ്റെ അർത്ഥം സഭ പരിശുദ്ധമാണ് എന്നുള്ളതാണ്.
മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വിശുദ്ധന്മാരെ കൊണ്ടാണ് സഭ രൂപീകരിച്ചിരിക്കുന്നത്. സഭയിൽ വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥം ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, ജന്മപാപവും കർമ്മപാപവും ഇല്ലാത്തവൻ എന്നാണ്. അങ്ങനെ ഒരാളെക്കുറിച്ച് പറയാൻ പറ്റുമോ എന്ന് ന്യായമായി എൻ്റെ കേൾവിക്കാർ ചിന്തിക്കുന്നുണ്ടാവാം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമല്ലേ ഉള്ളൂ. യേശുക്രിസ്തു ജന്മപാപമില്ലാത്തവനാണ്, അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ കർമ്മപാപവും ഇല്ലാത്തവനാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, എങ്ങനെയാണ് ജന്മപാപവും കർമ്മപാപവുമുള്ള ഒരു മനുഷ്യൻ ഇത് രണ്ടുമില്ലാത്ത വിശുദ്ധനായി മാറുന്നതെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ ഇങ്ങനെ ലളിതമായി തന്നെ പറയട്ടെ, അത് രക്ഷിക്കപ്പെടുന്നതിലൂടെയാണ് ഒരുവൻ വിശുദ്ധനായി മാറുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ കൈ ഉയർത്തിയതോ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ പ്രസംഗിക്കുന്ന ആൾ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതോ അല്ല എന്ന കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ വരുന്ന വലിയൊരു മാറ്റമാണ്, നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന ഒരു വലിയ മാറ്റമാണ്, അതൊരു വലിയ സമർപ്പണമാണ്. ഞാനത് ഇങ്ങനെ തന്നെ പറയട്ടെ, റോമാലേഖനം 10:9 അത് ഏറ്റവും വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നാണ് അവിടെ വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാനത് കുറച്ചുകൂടെ ലളിതമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തി ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാനൊരു പാപിയാണ് എന്നുള്ളതാണ്, ഞാൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്നവനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അന്ത്യം എന്ന് പറയുന്നത് നിത്യനരകത്തിലാണ്. പാപത്തിൻ്റെ ഫലമായി, പാപത്തിൻ്റെ ശമ്പളമായി നിത്യനരകത്തിലേക്കാണ് ഞാൻ പോകേണ്ടത്, മറ്റു മാർഗമൊന്നുമില്ല. എന്നാൽ ദൈവം സ്നേഹവാനായതുകൊണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്, ദൈവ സ്നേഹമായതുകൊണ്ട് എന്നെ നരകത്തിലേക്ക് വിടുവാൻ മനസ്സില്ലാതെ എൻ്റെ നരകശിക്ഷ യേശു ക്രിസ്തു ഏറ്റെടുത്തു. യേശു ക്രിസ്തു സ്വർഗത്തിലെ മഹിമകൾ വിട്ട് മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന് സകല മാനവജാതിയുടെയും പാപം അവരിൽ നിന്നെടുത്ത് തൻ്റെ മേൽ വെച്ച് അതിൻ്റെ മുഴുവൻ ശിക്ഷയും, നരകശിക്ഷ അങ്ങനെ തന്നെ. നമ്മുടെ കർത്താവ് നിലവിളിച്ചില്ലേ, നരകത്തിൽ നിലവിളിയുണ്ട്. നമ്മുടെ കർത്താവ് അതികഠിനമായ വേദനയിൽ കടന്നുപോയില്ലേ, നരകത്തിൽ വേദനയുണ്ട്. നമ്മുടെ കർത്താവ് അന്ധകാരത്തിലൂടെ കടന്നുപോയില്ലേ, അതെ നരകത്തിൽ അന്ധകാരമുണ്ട്. നോക്കുക, നമ്മൾക്ക് പകരം നാം അനുഭവിക്കേണ്ട നരകശിക്ഷ സഹിച്ചു നമ്മളെ വിടുവിക്കുകയാണ് ചെയ്ത്. ആ സത്യം ഒരു വ്യക്തി അംഗീകരിക്കുമ്പോൾ യേശു ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ആ സത്യം ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടുന്നു. അതോടൊപ്പം യേശു ക്രിസ്തുവിനെ കർത്താവായി, യജമാനനായി, ഉടമസ്ഥനായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടു, അവൻ വിശുദ്ധനായി മാറുന്നു. ആ വിശുദ്ധി എന്ന് പറയുന്നത് അവൻ്റെ ജന്മപാപവും കർമ്മപാപവും ഒക്കെ മോചിക്കപ്പെട്ടതാണ്. യേശു ക്രിസ്തുവിനെ പോലെ വിശുദ്ധനായി തീരുന്നു. ഇപ്പോൾ ആ കാര്യം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ, യേശു ക്രിസ്തുവിനെ വിശുദ്ധീകരിക്കപ്പെട്ടവർ മാത്രമേ സഭയിലുള്ളൂ, മറ്റാരുമില്ല. അതാണ് പ്യുവർ ഗോൾഡ്. സഭയിൽ വിശുദ്ധന്മാർ മാത്രം, രക്ഷിക്കപ്പെട്ട യേശു ക്രിസ്തുവിനാലുള്ള വിശുദ്ധീകരണം പ്രാപിച്ചവർ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഓർപ്പിച്ചത്. ഞാൻ ഓർപ്പിക്കട്ടെ, നാം ഏതെങ്കിലും ഒരു സഭയിൽ പോകുന്നതുകൊണ്ട്, ഒരു ലോകത്തിൽ ഭൂമിയിലുള്ള ഏതെങ്കിലും പേരിലുള്ള ഒരു സഭയിൽ പോകുന്നതുകൊണ്ട് നാം ദൈവസഭയുടെ അംഗമാകുന്നില്ല. അവിടുത്തെ രജിസ്റ്ററിൽ നമ്മുടെ പേരുള്ളത് കൊണ്ട് നമ്മൾ ദൈവസഭയുടെ അംഗമാകുന്നില്ല. അവിടെ നമ്മൾ ശുശ്രൂഷകൾ പങ്കെടുക്കുന്നത് കൊണ്ടോ ശുശ്രൂഷിക്കുന്നത് കൊണ്ടോ അവിടെ പാട്ടുപാടുന്നത് കൊണ്ടോ അവിടെ സ്തോത്രം ചെയ്യുന്നത് കൊണ്ടോ ഹല്ലേലൂയ പറയുന്നത് കൊണ്ടോ ആമീൻ പറയുന്നത് കൊണ്ടോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ അവിടുത്തെ സകല കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നത് കൊണ്ടോ ഒന്നും നമ്മൾ സഭാംഗമായി, ദൈവസഭയുടെ അംഗമായി തീരുന്നില്ല എന്ന സത്യം നാം അറിയണം. നാം തെറ്റിദ്ധരിച്ചു പോകരുത്. നാം വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടതുകൊണ്ടും മുങ്ങി സ്നാനപ്പെട്ടതുകൊണ്ടും നാം ദൈവസഭയുടെ അംഗമാകുന്നില്ല. നമുക്ക് ഏതെങ്കിലും രോഗമുണ്ടായിരുന്നു, ദൈവമക്കൾ പ്രാർത്ഥിച്ചു, നമുക്ക് ആ രോഗത്തിന് സൗഖ്യം കിട്ടി, അതുകൊണ്ട് നമ്മൾ സഭയുടെ അംഗമാകുന്നില്ല. ദൈവസഭയുടെ അംഗമാകണമെങ്കിൽ നമ്മൾ ഓർത്തു, ഈ വിളക്ക് പ്യുവർ ഗോൾഡ് കൊണ്ടുള്ളതാണ്. അതുപോലെ ദൈവസഭയിൽ വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ. വിശുദ്ധി നമുക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാലാണ്, രക്ഷിക്കപ്പെടുന്നതിനാലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ വസ്തുത
കൂടുതൽ വെളിപ്പെടുത്തുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ തിരുവെഴുത്തിൽ നിന്ന് സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചില ഉദാഹരണങ്ങൾ കാണിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോസ്തോല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് നാം ചെന്നാൽ അവിടെ നാം ഒരു പട്ടാളക്കാരനെ കാണുന്നുണ്ട്. അദ്ദേഹം ഇത്താലിക എന്ന പട്ടാളത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ പേരെവിടെ പറഞ്ഞിട്ടുണ്ട്? കൊർന്നല്യോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ഉയർന്ന ജോലിയുള്ള ആളാണ്. കാരണം ശതാധിപൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. ഒരു 100 പേർ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരായിട്ടുണ്ട്, തൻ്റെ അധികാര പരിധിയിലുള്ളവരായിട്ടുണ്ട്. അപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അപ്പോസ്തോല പ്രവൃത്തി 10:1-5 വാക്യങ്ങൾ വായിച്ചാൽ അതിമനോഹരമായ ചില സാക്ഷ്യം കേൾക്കുവാൻ കഴിയും. അദ്ദേഹത്തെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നത് അദ്ദേഹം ഭക്തനായിരുന്നു എന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത് അദ്ദേഹം സകല കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അതിനോട് ചേർന്ന് പിന്നെയും നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അദ്ദേഹം വളരെ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു. തുടർന്ന് എഴുതിയിരിക്കുന്നു അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്ന്. പിന്നെ അതേ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇനിയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം നീതിമാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. സകല ജാതികളാൽ സാക്ഷ്യം കൊണ്ടവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏകദേശം 7 നല്ല കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടത്. 1, ഭക്തനായിരുന്നു. 2, സകല കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. 3, വളരെ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു. 4, എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. 5, നീതിമാനായിരുന്നു. 6, അദ്ദേഹം സകല ജാതികളാലും നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തി സ്വർഗത്തിൽ പോകയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആർക്കെങ്കിലും അത് അംഗീകരിക്കാനാവുമോ? ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ആ ഭാഗം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഭക്തൻ എന്ന് പറഞ്ഞാൽ? ഭക്തൻ എന്ന് പറഞ്ഞാൽ മതപരമായ ചടങ്ങുകളെല്ലാം വിട്ടുവീഴ്ച ഇല്ലാതെ ചെയ്യുന്നവരെയാണ് നമ്മൾ സാധാരണ ഭക്തൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ഒന്നിനും വിട്ടുവീഴ്ചയില്ല. ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിൻ്റേതായ അങ്ങനെ ഒരു മതമില്ല, ഞാനത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ക്രൈസ്തവ മാർഗമാണ്. എന്നാൽ അങ്ങനെ ആ മതം എന്ന നിലയിൽ ചിന്തിക്കുന്നവരുണ്ട്. ആ നിലയിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ ചട്ടവട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൂടി വരവിലെ എല്ലാ ചടങ്ങുകളും സംബന്ധിക്കുന്ന ആൾ. അതുപോലെ തന്നെ സകല കുടുംബത്തോടും ദൈവത്തെ ഭയപ്പെടും എന്നുള്ളതിനെ അത്ഭുതപ്പെടുത്തിയതാണ്. ഒരുപക്ഷെ ചില വീടുകളിൽ അപ്പൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണെങ്കിൽ അമ്മ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കുകയില്ല. അമ്മ ഭയപ്പെടുന്നവളാണെങ്കിൽ അപ്പൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരിക്കുകയില്ല. അപ്പനും അമ്മയും ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ മക്കൾ ഭയപ്പെടുന്നവരായിരിക്കുകയില്ല. മക്കൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ ഭയപ്പെടുന്നവരായിരിക്കുകയില്ല. അങ്ങനെയൊക്കെയാണ് പല വീടുകളും. എന്നാൽ ഈ കുടുംബത്തെ, കൊർന്നല്യോസിൻ്റെ കുടുംബത്തെ പറ്റി പറയുന്നത്, അവർ സകല കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മൾ വായിച്ചത് വളരെ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു എന്ന് വായിച്ചു. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പേര് കേൾപ്പിക്കാൻ വേണ്ടി ധർമ്മം കൊടുക്കുകയല്ല, വളരെ ധർമ്മം, അത് തൻ്റെ ഒരു ശീലമായിരുന്നു. സ്ഥിരമായി ധർമ്മം കൊടുക്കുക, മറ്റുള്ളവർക്ക് സഹായിക്കുക എന്നുള്ളത് എത്ര ഉത്തമമായ ഒരു കാര്യമാണത്. അതുകൂടാതെ അദ്ദേഹം ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അങ്ങനെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ പറ്റി. പക്ഷേ ഇദ്ദേഹത്തെപ്പറ്റി ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്, സത്യമാണ്. അപ്പോൾ അദ്ദേഹം ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതുമല്ല, അദ്ദേഹം നീതിമാനായിരുന്നു, നീതിപ്രവൃത്തികൾ ചെയ്യുന്നവനായിരുന്നു. അതാണ് 10:22 വായിക്കുന്നത്. കൂടാതെ സകല ജനത്താലും സകല ജാതികളാലും നല്ല സാക്ഷ്യം പൂണ്ടവൻ. അതൊക്കെ വളരെ പ്രത്യേകതയുള്ളതാണ്. ഒരുപക്ഷെ വീട്ടിൽ ചിലർക്ക് സാക്ഷ്യം കാണും, പക്ഷേ നാട്ടിൽ കാണുകയില്ല. ചിലപ്പോൾ നാട്ടിൽ കാണും, വീട്ടിൽ കാണുകയില്ല. അല്ലെങ്കിൽ നാട്ടിലും വീട്ടിലും കാണും, സഭയിൽ കാണുകയില്ല. സഭയിൽ കാണും, നാട്ടിലും വീട്ടിലും കാണുകയില്ല. അങ്ങനെയൊക്കെയാ സാധാരണ. പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് സകല ജാതികൾ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് നല്ല സാക്ഷ്യം മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്ത് നല്ല മനുഷ്യൻ അല്ലേ? തീർച്ചയായും ഉത്തമനായൊരു മനുഷ്യൻ. അദ്ദേഹം സ്വർഗത്തിൽ പോയില്ലെങ്കിൽ ആര് സ്വർഗത്തിൽ പോകുമെന്ന് നമ്മൾ ചോദിച്ചു പോകും. അത്രമാത്രം നല്ല ഉത്തമനായ ഒരു മനുഷ്യൻ, അത്രമാത്രം ആത്മീയമായി. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ആത്മീയമായി തന്നെ ചിന്തിച്ചാൽ ആത്മീയമായി ഉന്നത നിലവാരത്തിലുള്ള ഒരു മനുഷ്യനെ കാണാൻ കഴിയും. എന്നാൽ അപ്പോസ്തോല പ്രവൃത്തി 10:4 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്. ഈ കൊർന്നല്യോസിൻ്റെ അടുക്കൽ ഒരു ദൂതൻ വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, കൊർന്നല്യോസേ, നിൻ്റെ ദാനധർമ്മങ്ങളും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ മുൻപിൽ എത്തി എന്ന്.
ദൈവത്തിന് മുമ്പിൽ എത്തി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്വർഗത്തിലെത്തി എന്ന് തന്നെ പറയാം. ഇദ്ദേഹം ദാനധർമ്മം കൊടുക്കും, ആശയം ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹം കൊടുക്കുന്ന ദാനധർമ്മങ്ങളൊക്കെ ദൈവം കാണുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കാണുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങ് ദൈവത്തിൻ്റെ മുൻപിലെത്തി, അല്ലെ ദൈവസന്നിലെത്തി, അല്ലെ ദൈവം കാണുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യണം, ഇതുകൊണ്ടൊന്നും നീ സ്വർഗത്തിലെത്തുകയില്ല. നോക്കുക, ഭക്തനായിട്ട് ജീവിച്ചതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നു, കുടുംബമായി ഭയപ്പെടുന്നു, അതുമാത്രമല്ല വളരെ ധർമ്മം കൊടുക്കുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, നീതിമാനെന്ന് പേരുണ്ട്, നല്ല സാക്ഷ്യമുണ്ട്. ഇതുകൊണ്ടൊന്നും നീ സ്വർഗത്തിലെത്തത്തില്ല. നീ സ്വർഗത്തിലെത്തണമെങ്കിൽ എന്തു വേണമെന്ന് ദർശനത്തിൽ ആ ദൂതൻ പറയുകയാണ്. എന്താ ദൂതൻ പറയുന്നതെന്നറിയാമോ? ദൂതൻ പറയുന്നത്, ഒരു വഴി ദൂരം അകലെ യോപ്പ എന്ന ഒരു സ്ഥലമുണ്ട്. ആ യോപ്പ എന്ന സ്ഥലത്ത് ഒരു സുവിശേഷകൻ പ്രസംഗിക്കുന്നുണ്ട്. ആ സുവിശേഷകൻ്റെ പേര് പത്രോസ് എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് കൊർന്നേലിയോസിനോട് പറയാണ്, കൊർന്നേലിയോസേ, നീ ആളയക്കണം. നീ ആളയച്ചിട്ട് ഈ പത്രോസിൻ്റെ അടുത്ത് ആൾ അയച്ചിട്ട് പത്രോസിനെ വിളിച്ചു കൊണ്ടുവരണം. പത്രോസിനെ കൊണ്ടുവന്ന് നീ സുവിശേഷം കേൾക്കണം, നീ സുവിശേഷത്തിൽ വിശ്വസിക്കണം, എങ്കിൽ മാത്രമേ നീ സ്വർഗത്തിലേക്ക് പോകുകയുള്ളൂ, എങ്കിൽ മാത്രമേ നീ സഭാംഗം ആവുകയുള്ളൂ എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കുക, ഞാൻ നേരത്തെ ഓർപ്പിച്ച അതാണ്, നാം ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ പോകുന്നത് കൊണ്ടോ, അവിടെ പേരുള്ളത് കൊണ്ടോ, അവിടുത്തെ ശുശ്രൂഷകൾ ചെയ്യുന്നതുകൊണ്ടോ, വളരെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ, ഭക്തനായിരിക്കുന്നത് കൊണ്ടോ ഒന്നും സഭയുടെ അംഗമാകയില്ല, സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല. ഈ വിളക്ക് പരിശുദ്ധമായിരിക്കുന്നത് പോലെ, പ്യുവർ ഗോൾഡ് കൊണ്ടുണ്ടാക്കിയത് പോലെ, ദൈവസഭയിൽ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ മാത്രം അഥവാ രക്ഷിക്കപ്പെട്ടവർ മാത്രമേ ഉള്ളൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സ്നേഹത്തോടും വിനയത്തോടും ഞാൻ ഓർപ്പിക്കട്ടെ, സ്വയം നാം ഒന്ന് തിരിഞ്ഞ് നോക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വളരെ ആത്മീയരായി ജീവിക്കുന്നുണ്ടാകാം, ഏതെങ്കിലും സഭയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ടാകാം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും സജീവമായി ചെയ്യുന്നുണ്ടാകാം. എന്നാൽ വാസ്തവത്തിൽ ഈ നിലയിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ജന്മപാപവും കർമ്മപാപവും ക്ഷമിക്കപ്പെട്ടവരായി ദൈവം വിശുദ്ധരായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ളവരാണ് സഭയിലുള്ളത്, അവരെയാണ് കർത്താവ് ചേർക്കുന്നത്. ഞാൻ അതേ തുടർന്ന് മറ്റൊരു കാര്യം കൂടി ഓർപ്പിച്ചല്ലോ, ഏതെങ്കിലും സഭയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു, പാട്ടുകൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആമീൻ പറയുന്നു, ഹല്ലേലൂയ പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, ഇതുകൊണ്ട് ഒക്കെ നമ്മൾ സഭയുടെ അംഗമാണോ എന്ന് അത് മനസ്സിലാക്കുവാനായിട്ട് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നിന്ന് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നടക്കാൻ കഴിയാത്ത, ജന്മനാ നടക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ഏകദേശം 40 വയസ്സുള്ളവനാണെന്ന് കാണുന്നു. കാലിന് പ്രയാസമുണ്ടെങ്കിലും അദ്ദേഹം നല്ല തടിയുള്ള ഒരാളായിരുന്നു, നല്ല വെയിറ്റ് ഉള്ള ആൾ. അതെങ്ങനെ മനസ്സിലാക്കുന്നു ചോദിച്ചാൽ, അദ്ദേഹത്തെ ചിലർ ചുമന്നുകൊണ്ട് വന്നു എന്നാണ് വായിക്കുന്നത്. ചിലർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം പേര്, സാധാരണ ഒരാൾ എടുക്കാനുള്ളതേ ഉള്ളൂ ഒരാളിനെ, പക്ഷേ ഇദ്ദേഹത്തെ ഒന്നിലധികം പേര് വേണം, ഒന്നിലധികം പേരുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് ചിലർ എടുത്തുകൊണ്ട് വന്ന് സുന്ദരം എന്ന ദൈവാലയ ഗോപുരവാതുക്കൽ ഇരുത്തുന്നു എന്നാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഭിക്ഷയാചിക്കാൻ വേണ്ടി ഇരുത്തുക, ഇതൊരു പതിവായ ഒരു പരിപാടിയാണ്. എല്ലാ ദിവസവും ഇദ്ദേഹത്തെ ഇങ്ങനെ ചിലരെടുത്തുകൊണ്ട് വന്ന് ഈ ദൈവാലയ ഗോപുരവാതുക്കൽ, സുന്ദരമെന്ന ദൈവാലയത്തിൻ്റെ ഗോപുരവാതുക്കൽ നിർത്തും. ഈ ദൈവാലയത്തിന് ഒരു വാതിലേ ഉള്ളൂ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമാഗമന കൂടാരത്തിനായാലും ഒരു വാതിലേ ഉള്ളൂ, അത് പിന്നീട് ശലോമോൻ പരിഷ്കരിച്ച് ദൈവാലയമാക്കി. അപ്പോഴും അതിന് ഒരു വാതിൽ മാത്രമല്ല, ആ വാതുക്കലാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ വാതുക്കൽ കൂടെ ധാരാളം പേര് അകത്തേക്ക് പോവുകയും പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുമല്ലോ, അവരോട് ഭിക്ഷയാചിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. ഇദ്ദേഹം ഇരിക്കുന്ന വാതുക്കലാണ് പക്ഷേ ദൈവാലയത്തിനകത്തല്ല, ദൈവാലയത്തിൻ്റെ പുറത്താണ്. ദൈവാലയത്തിൻ്റെ പുറത്തിരുന്ന് ഇദ്ദേഹം ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം അവിടെ വായിക്കുന്നത്, ഒരു ദിവസം 9-ാം മണി നേരത്ത് പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് വരികയാണ്. എന്താണ് ഈ 9-ാം മണി നേരത്തിൻ്റെ പ്രാധാന്യം? അത് പ്രാർത്ഥനാ സമയം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോക ചരിത്രത്തിൽ മറക്കാനാവാത്ത ഒരു സമയമാണ് ഈ 9-ാം മണി നേരം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി എന്ന്.
അതുമാത്രമല്ല 9 നേരത്ത് നമ്മുടെ കർത്താവ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അലറിക്കരഞ്ഞ സമയമാണ്. അതുകൊണ്ട് ലോക ചരിത്രത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരിക്കലും മായ്ച്ചു കളയാനാവാത്ത ഒരു സമയമാണ് ഈ 9 നേരം എന്ന് പറയുന്നത്. ആ സമയത്താണ് പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് ഈ ദൈവാലയത്തിലേക്ക് വരുന്നത്. ഈ ദൈവാലയത്തിലേക്ക് വരുമ്പോൾ ഈ മുടന്തനായ മനുഷ്യൻ, നടക്കാൻ കഴിയാത്ത മനുഷ്യനെ കാണുകയാണ്. അദ്ദേഹം വാതുക്കലാണ് ഇരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് 1-2 വാക്കുകൂടെ പറയട്ടെ. ദൈവാലയത്തിനകത്ത് പ്രാർത്ഥനയും പാട്ട് നടക്കുന്നുണ്ട്, പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഒരു പക്ഷേ അവിടെ നമുക്കൊക്കെ സുപരിചിതമായ ചില പാട്ടുകൾ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചെന്നുള്ള പാട്ട് പാടുന്നു എന്ന് സങ്കല്പിക്കുക. ഇദ്ദേഹം സ്ഥിരമായിട്ട് ആ വാതുക്കൽ ഇരിക്കുകയല്ലേ, അദ്ദേഹം തീർച്ചയായും അദ്ദേഹം കൂടെ ആ പാട്ട് പാടും. കാരണം എത്രയോ നാളുകളായിട്ട് അവിടെ ഇരുന്ന് ആ പാട്ട് കേൾക്കുകയാണ്. അദ്ദേഹം കൂടെ പാടും, അവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമീൻ പറയും, അവിടെ എല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ സ്തോത്രം ചെയ്യാം എന്നൊക്കെ സാധാരണ പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, ആ സമയത്ത് അദ്ദേഹവും ചേർന്ന് സ്തോത്രം പറയുന്നുണ്ടാവാം, അദ്ദേഹം അല്ലേലൂയ പറയുന്നുണ്ടാകാം. കാരണം അദ്ദേഹം വാതുക്കലാണ് ഇരിക്കുന്നത്, പക്ഷേ അകത്തല്ല പുറത്താണ്. പുറത്തിരുന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ പത്രോസും യോഹന്നാനും വന്നു. പത്രോസും യോഹന്നാനും വന്നപ്പോൾ അദ്ദേഹം അവരെ നോക്കി. പത്രോസും യോഹന്നാനും പറഞ്ഞു, പത്രോസ് പറഞ്ഞു, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനീ അവരെ നോക്കി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പോക്കറ്റിലേക്കോ കയ്യിലേക്കോ ആണ് നോക്കിയത്. കാരണം എന്തെങ്കിലും പിച്ച കിട്ടണം അതിനു വേണ്ടിയാണല്ലോ. പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. നീ അതാണ് പ്രതീക്ഷിക്കുന്നത്, ഭൗതികമായ ചില കാര്യങ്ങളാണ് നീ പ്രതീക്ഷിക്കുന്നത്. ലോകത്തിൽ അധികം പേരും ഒക്കെ പ്രതീക്ഷിക്കുന്ന അതാണ്, എന്നാൽ അത് ഞങ്ങൾക്കില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ വലം കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. തുടർന്ന് സന്തോഷത്തോടെ അവൻ ദൈവാലയത്തിലേക്ക് കടന്നു എന്നാണ് വായിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പോൾ ഇതുവരെ അവൻ ദൈവാലയത്തിനകത്തല്ലായിരുന്നു. ദൈവാലയം എന്നാൽ സഭയെ ഉദ്ദേശമാണ്. സഭയ്ക്കകത്തല്ല, അവൻ സഭയ്ക്ക് പുറത്തായിരുന്നു. പാട്ട് പാടുന്നുണ്ടായിരുന്നു, തീർച്ചയായും പാട്ടുകളൊക്കെ മറ്റുള്ളവരോട് ചേർന്ന് പാടുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, തീർച്ചയായും പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടാവുന്നു. ആമീൻ പറയുന്നുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ആമീൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എവിടെ ഇരുന്നുകൊണ്ടായി ഇതൊക്കെ പറഞ്ഞത്? ദൈവാലയത്തിൻ്റെ വാതിലിൻ്റെ പുറത്തിരുന്നുകൊണ്ട്. ആ വാതിൽ, കർത്താവ് പറഞ്ഞു ഞാൻ വാതിലാകുന്നുവെന്ന്. കർത്താവാകുന്ന വാതിലിൻ്റെ പുറത്താണ്. ആ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല, അഥവാ ദൈവസഭയുടെ അംഗമായി തീർന്നിട്ടില്ല. എന്നാൽ അവൻ വിശ്വാസത്തിൻ്റെ വലങ്കരം നീട്ടുകയും പത്രോസ വലങ്കരത്തിൽ പിടിക്കുകയും ചെയ്തു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് അവൻ യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചു എന്നുള്ളതാണ്. അവൻ യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ ദൈവാലയത്തിലേക്ക് പ്രവേശിച്ചു, സഭയുടെ അംഗമായി. ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത് ഇത് മാത്രമാണ്. രക്ഷിക്കപ്പെട്ടവർ അവർ വിശുദ്ധന്മാരാണ്, ജന്മപാപവും കർമ്മപാപവും മോചിക്കപ്പെട്ടവരാണ്. എന്നാൽ തുടർന്നുള്ള ജീവിതത്തിൽ പാപ പങ്കിലമായ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, പാപ ശരീരത്തിൽ ജീവിക്കുമ്പോൾ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ചിലപ്പോൾ വരാം, വരരുത്. എന്നാൽ വന്നാൽ അത് കഴുകിക്കളയുവാൻ ദൈവത്തിൻ്റെ വചനമുണ്ട്. അത് നാം താമ്രത്തൊട്ടി എന്നുള്ള വിഷയം പഠിച്ചപ്പോൾ ചിന്തിച്ചതാണല്ലോ. അത് കഴുകിക്കളഞ്ഞ് ആ വിശുദ്ധി നിലനിർത്തി മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ സഭയിൽ ഉള്ളത് എന്ന് പറയുന്നത് വിശുദ്ധന്മാർ മാത്രമാണ്. വിശുദ്ധന്മാർ പ്യുവർ ഗോൾഡാണ് വിളക്ക് എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധന്മാരാണ് സഭയിലുള്ളത്. അവരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, അങ്ങനെ ഉള്ള ദൈവജനത്തെ, രക്ഷിക്കപ്പെട്ടവരെ, അവരെ മാത്രം, അവരാണ് സഭാംഗങ്ങൾ. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2:46 വായിക്കുന്നതും അതാണല്ലോ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ സഭയെ സ്വീകരിപ്പാനായിട്ടാണ് കർത്താവ് മധ്യാകാശത്തിലേക്ക് വരുന്നത്. അവരെ മാത്രം സ്വീകരിപ്പാനാണ്. ബാക്കിയുള്ളവർ നിത്യനരകത്തിനായി കൈവിടപ്പെടുമെന്ന സത്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ഇതാണ്, വിളക്ക് പ്യുവർ ഗോൾഡ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. വിളക്ക് സഭയുടെ നിഴലാണല്ലോ. സഭയിൽ വിശുദ്ധന്മാർ മാത്രം, രക്ഷിക്കപ്പെട്ടവർ മാത്രം, അവർ മാത്രമാണ് സഭാംഗങ്ങൾ. വേറെ ഏതൊക്കെ നിലയിൽ നാം സഭയുമായി ബന്ധപ്പെടുന്നെങ്കിലും നാം സഭാംഗങ്ങൾ അല്ല എന്ന സത്യം അറിയണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് ഒന്ന് തിരിഞ്ഞു നോക്കുവാനിടയാകട്ടെ. ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ടവരെന്ന് കരുതി പോകുന്നവർ, അങ്ങനെ ചിന്തിച്ചു പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കി, വാസ്തവമായി ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിഞ്ഞു നോക്കണം, ഒരു തീരുമാനമെടുക്കണം. അതാണ് ഞങ്ങളുടെ ഒക്കെ ശുശ്രൂഷയുടെ പിമ്പിലെ ഉദ്ദേശം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായ സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ.
ഓ രക്ഷിക്കപ്പെട്ടവരെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം വിശുദ്ധീകരിക്കപ്പെട്ടവർ മാത്രമാണ് സഭയിലുള്ളത്, ദൈവം വിശുദ്ധരായി പ്രഖ്യാപിച്ചവർ മാത്രമാണ്, രക്ഷിക്കപ്പെട്ടവർ മാത്രമാണ് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ. കൃപയാൽ രക്ഷിക്കപ്പെടുവാനുള്ള ഭാഗ്യം ലഭിച്ച ഞങ്ങൾക്ക് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. എന്നാൽ ഈ വചനം കേട്ടവരിൽ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടു എന്ന് തെറ്റിദ്ധരിച്ച്, സഭയുടെ അംഗമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ചിന്തിക്കുവാൻ, വാസ്തവമായി യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് എൻ്റെ പാപപരിഹാരത്തിനാണ് ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിച്ച് അവനെ കർത്താവായി സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവർക്കുമായി സ്തോത്രം. എളിവനോടും കരുണ കാണിച്ചുകൊണ്ടങ്ങേ സ്തുതിക്കുന്നു. തിരുനാമം മാത്രം മഹത്വപ്പെടുത്തണം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ വളരെ വിനയത്തോട് പ്രാർത്ഥിക്കുന്നു പിതാവേ, കേൾക്കണമേ. ആമേൻ.